കാര്യക്ഷമമായി ദിലീപ് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് ശ്രീജിത്ത് മാറി. പുതിയ ഉദ്യോഗസ്ഥൻ വരുന്നു. പുതിയ ഉദ്യോഗസ്ഥൻ വരുമ്പോൾ ദിലീപ് കേസ് എങ്ങനെയായിരിക്കും? ഇനി ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് കേസിലെ വെല്ലുവിളികൾ എങ്ങനെയായിരിക്കും? ദിലീപ് കേസിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കും? റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് പൊളിറ്റിക്സ് കേരളയോട് പറയുന്നു. സാർ, ഇപ്പോ ശ്രീജിത്തിനെ മാറ്റിയല്ലോ. ശ്രീജിത്തിനെ മാറ്റിയിട്ട് പുതിയ മേധാവിയെ കൊണ്ടുവന്നു. പുതിയ മേധാവിക്ക് മുമ്പിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പോലീസ് ഈ പറഞ്ഞ സമയത്ത് കേസ് തീർക്കാൻ പോലീസിന് കഴിയുമോ? ഈ പറഞ്ഞ സമയത്ത് കാരണം മെയ് 31-നകം ഈ കേസിന്റെ അകത്ത് അന്വേഷണം പോലീസ് തീർക്കാൻ കഴിയില്ല. കാരണം അതുപോലെ എവിഡൻസുകൾ പോലീസിന്റെ കയ്യിലോട്ട് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ വെരിഫൈ ചെയ്ത് അതിന്റെ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വാങ്ങിക്കാൻ ദിവസങ്ങൾ എടുക്കും. അത് ഹൈക്കോടതി പറയുന്ന പോലെ ആ കൃത്യ സമയത്ത് ആ 30 ദിവസം കൊണ്ട് ഇത് തീരില്ല. അതായത് 33-34 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദിവസം മുതലേ നമ്മൾ പറയുന്നത് 3 മാസമെങ്കിലും ഹൈക്കോടതി കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ ഏകദേശം നമുക്ക് തീർക്കാൻ പറ്റുമെന്നായിരുന്നു കണക്കുകൂട്ടല്. ഇപ്പൊ ആ 3 മാസം കൊടുത്താലും 6 മാസം വരെ എങ്കിലും എടുക്കും, അല്ലാതെ തീരില്ലത്. അല്ലെങ്കിൽ അന്വേഷണം വഴിച്ചു വെച്ച് നിർത്തിയിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് പുതിയ ശ്രീജിത്ത് പോയ ശേഷം പുതിയ ആൾ വന്നാൽ ഇതുവരെ ചാർജ് എടുത്തിട്ടില്ല. അദ്ദേഹം വലിയ കഴിവുള്ള ആളാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, നമുക്കറിയത്തില്ല എനിക്ക്. പക്ഷെ അദ്ദേഹം കഴിവുള്ള ആളാണെങ്കിൽ അദ്ദേഹം 3-4 കാര്യങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യേണ്ടിയിരിക്കും. അന്വേഷണത്തിന് മേൽനോട്ടം അദ്ദേഹം വഹിക്കുന്നെങ്കിൽ ഡയറക്ഷൻ കൊടുക്കണം, ഇന്ന കാര്യങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യണം എന്ന് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത അഡ്വക്കേറ്റന്മാരെ എല്ലാവരെയും ചോദ്യം ചെയ്യണം. രണ്ടാമത് കാവ്യ മാധവനെ ചോദ്യം ചെയ്യും. മൂന്നാമത് അവിടുന്ന് സംഭവം കഴിഞ്ഞ ഉടനെ പൾസർ ട്രെയിനിങ് കെട്ടിയോട്ടയിൽ പോയി ഒരു മതിൽ ചാടി ഒരു വീടുണ്ട്, ആ കേസുമായിട്ട് അവർക്കുള്ള ബന്ധം എന്താണെന്ന്. അത് തന്നെയല്ല, 2 കോടതികളിലെ ആരോപണം നിലനിർത്തുക, ട്രയൽ കോടതിയിലും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ കോടതിയിൽ നിന്നും അവിടുന്ന് ദൃശ്യം പോയതിനും ട്രയൽ കോടതിയിൽ നിന്ന് ചില രേഖകൾ പോയെന്നും. അപ്പൊ ഈ 2 കാര്യങ്ങളെ പറ്റിയൊക്കെ പോലീസ് അന്വേഷിച്ച് ഒന്ന് കണ്ടെത്തണം. ഇപ്പം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയപ്പം 2-ാമത്തെ കേസിന് മുന്നേറി നടത്തിയപ്പോൾ 31 പ്രാവശ്യം കണ്ട് മാറ്റി വരും. 31 ദിവസം ആ പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ പോയി നിൽക്കണ്ടേ? എങ്ങനെയാണ് ഈ ടൈമിൽ അത്രയും ദിവസം? ആ ദിവസം മാത്രമല്ല, അന്ന് പറയാനുള്ള കാര്യങ്ങളും പ്രോസിക്യൂഷന്റെ അഡീഷണൽ ഡയറക്ടറിനുള്ള പോലീസ് പ്രോസിക്യൂഷന് അതിന്റെ വിവരങ്ങളെല്ലാം പറഞ്ഞു ചെയ്യണം. അപ്പൊ ഓരോ ദിവസം മാറ്റി വെക്കുമ്പോൾ ഉള്ള ഡെവലപ്മെന്റ് കൊടുക്കണം. അപ്പൊ ആ 31 ദിവസം പോയി. ഇങ്ങനെയൊക്കെ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും കോടതി? കോടതി അത് അനുകൂല പ്രതികൂലമായിട്ട് ആ 10 ദിവസം തന്നെ 15 മിനിറ്റ് അല്ലെ 1/2 മണിക്കൂർ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോലീസിന് ഒത്തിരി സഹായമായെന്നെ. അനുകൂല പ്രതികൂല തീരുമാനം അല്ലേ ഉള്ളൂ. അത് കോടതിക്ക് ഈശ്വരം നീട്ടി വെച്ച് കൊടുത്തത് ശരിയായില്ല എന്നാണ് എന്റെ ഒരു നിഗമനം. അത് 1/2 മണിക്കൂർ കോടതി പറഞ്ഞിരുന്നെങ്കിൽ പോലീസിനും എല്ലാവർക്കും ജാമ്യം കൊടുത്തോട്ടെ, അന്നേ ആ ക്വിക്ക് ഡിസിഷൻ വന്നില്ല. ഇതൊക്കെ ഈ കേസിൽ എത്തിയത് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇത് എവിടെ ചെന്നത്? 6 മാസം കൂടെ ഇനി വേണ്ടി വരും. അത് അന്വേഷണ ഉദ്യോഗസ്ഥന് അത് കോടതി കൊടുക്കും. കോടതിയില് കൊടുത്തു കഴിയുമ്പം അതിന് പ്രോസിക്യൂഷൻ മറുപടി പറയും. 6 മാസം സമയം വേണമെന്നാണ് എന്റെ ഒരു കണക്ക്. അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടും അല്ലേ സാർ? അതെ, അല്ലെങ്കിൽ ഈ കേസ് എങ്ങനെ ചെന്ന് എത്തില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു.